ഇന്ന് 2014 നവംബർ 10ാം തീയതി തിങ്കളാഴ്ച 1190 തുലാം 24ാം തീയതി മകര നക്ഷത്രം 22 നാഴിക 56 വിനാഴിക വരെയുണ്ട് 3 മണി 32 മിനിറ്റ് വരെ പകൽ തുലാ മാസം 24ാം തീയതി ചതുർത്ഥി തിഥി 49 നാഴിക 39 വിനാഴിക വരെയുണ്ട് ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ നന്നല്ലാത്തതാണ് നാളെ നവംബർ 11ാം തീയതി ചൊവ്വാഴ്ച തിരുവാതിര നക്ഷത്രം 26 നാഴിക 37 വിനാഴിക വരെയുണ്ട് പകൽ 2 മണി 50 മിനിറ്റ് വരെ നാളെ തുലാം 25ാം തീയതി പഞ്ചമി തിഥി 52 നാഴിക 38 വിനാഴിക വരെയുണ്ട് നാളത്തെ ദിവസവും ശുഭകർമ്മങ്ങൾക്ക് പ്രായണം നന്നല്ലാത്തതാണ് തിരുവാതിര നക്ഷത്രം നാമകരണത്തിനും ഔഷധം സേവിക്കുന്നതിനൊക്കെ നല്ലതാണെങ്കിലും നാളത്തെ ദിവസം പ്രായണ ചൊവ്വാഴ്ച ആയതുകൊണ്ട് നാമകരണത്തിന് അനുയോജ്യമല്ല എന്നാൽ ഔഷധ സേവനത്തിന് ആദ്യമായി ചികിത്സയ്ക്കും ഔഷധ സേവനത്തിനൊക്കെ തന്നെ പകൽ 12 മണി 40 മിനിറ്റ് മുതൽ 2 മണി 40 മിനിറ്റ് വരെ ആവാവുന്നതാണ് മറ്റ് ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ നാളത്തെ ദിവസം നന്നല്ലാത്തതുമാണ് ഇന്നും നാളെയും വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം മനിടം തർക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഒരു ശുഭകർമ്മങ്ങൾക്കും അനുയോജ്യമല്ലാത്തതാണ് ഇന്ന് വടക്കു ദിക്കിലേക്കും നാളത്തെ ദിവസം തെക്കു കിഴക്കേ വിദിക്കിലേക്കും ആദ്യമായി ഏതൊരു ശുഭകർമ്മങ്ങൾക്ക് യാത്ര പുറപ്പെടുന്നു ആയത് ഒഴിവാക്കേണ്ടതുമാണ് ഇതാണ് ഇന്നത്തെ നല്ല നേരം ഇവിടെ സജ്ജനങ്ങളുടെ കൂട്ടായ്മയിൽ ഏതൊരു കാര്യവും ചെയ്യുമ്പോൾ പ്രത്യുപകാരം ഇച്ഛിച്ചും കൊണ്ട് ചെയ്യേണ്ടതില്ല ആ പ്രത്യുപകാരം എപ്പോഴും വന്നു ചേർന്നോളും എന്നതാണ് ഈ ഒരു സുഭാഷിതത്തിൻ്റെ സാരം യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാ പ്രവൃത്തികളും ചെയ്യുമ്പോൾ നമുക്കെന്ത് ലഭിക്കും പ്രത്യുപകാരം ലഭിക്കുമോ എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കുന്ന പ്രകൃതിയാണ് നമുക്കൊക്കെ ഉള്ളത് ഈ സാരത്തിൽ അങ്ങനെയല്ല ഇത് വളരെ ഗഹനമായിട്ട് പറയുന്നു ആചാര്യൻ പ്രഥമ വയസ്സി ദത്തം തോയമൽപ്പം സ്മരന്ത ശിരസി നിഹിതഭാര നാരികേല നരാണാം സലിലമൃതകൽപ്പം ദദ്യു ആജീവനാന്തം നഹികൃതമുപകാരം സാധവോ വിസ്മരന്തി എങ്ങനെയാണ് കൃതമുപകാരം അത് വിസ്മരിക്കേണ്ടതാണ് എങ്ങനെയാണ് യാതൊരു കാരണവശാലും സജ്ജനങ്ങൾ ഒരു ഇടപെടുത്ത അടവുമില്ലാതെ നമുക്ക് പ്രത്യുപകാരം നിശ്ചയമായും ചെയ്യും ഒരു മറവിയും അവർക്ക് ഉണ്ടാവുകയില്ല സജ്ജന സംസർഗമാണെങ്കിൽ എങ്ങനെയാണ് അതിന് ഉദാഹരണം പറയുന്നത് ഒരു തെങ്ങ് വെച്ചിട്ട് ആദ്യം മുതലേ നമ്മൾ അതിന് നനച്ച് തോയം അല്പം സ്മരന്ത നമ്മൾ ദിവസവും വെള്ളം നനച്ച് ആ തെങ്ങിനെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നു ഈ തെങ്ങ് വളർത്തിക്കൊണ്ടുവന്ന് ഈ അല്പാൽപ്പം നമ്മൾ കൊടുക്കുന്ന ഈ വെള്ളം പിന്നീട് ആ തെങ്ങ് എന്ന് പറയുന്നത് ആജീവനാന്തം നമുക്ക് ഈ വെള്ളത്തെ നമുക്ക് തരുന്നു എങ്ങനെയാണ് അമൃതതുല്യമായിട്ടുള്ള ഈ വെള്ളത്തെ നമുക്ക് തരുന്നു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് നമുക്കൊക്കെ ആലോചിച്ച് നോക്കി നോക്കൂ ഈ ഒരു തെങ്ങ് എന്ന് പറയുന്നത് ഇത്രയും ചുവട്ടിൽ നിന്നും നമുക്കൊരു സാധാരണ ഒരു മോട്ടർ വെച്ച് വെള്ളം അടിക്കുകയാണെങ്കിൽ തന്നെ അതിന് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും ഇതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നനയ്ക്കുന്ന വെള്ളം അമൃതമാക്കിയിട്ട് ഇളനീരോ അല്ലെങ്കിൽ തേങ്ങയോ ആയിട്ട് നമുക്ക് ആ ഒരു അമൃതകൽപ്പമായിട്ട് നമുക്ക് തരുന്നു ജലത്തിനെ അമൃതമാക്കി തരുന്നു ഇതോ ആ വെള്ളം നനച്ചു കൊണ്ട് കൊടുക്കുന്ന അതിനെ അമൃതമാക്കിയിട്ട് ആജീവനാന്തം നമുക്ക് ഉപകാരത്തെ ചെയ്തു തരുന്നു അപ്പോൾ ഈ ഒരു തെങ്ങിനെ ഒരു സജ്ജനങ്ങളുടെ കൂട്ടായ്മ എന്നുള്ള ഒരു വിവക്ഷയായിട്ടാണ് ഇവിടെ ഈ ആചാര്യൻ സങ്കല്പിക്കുന്നത് അതുകൊണ്ട് സജ്ജന സംസർഗം കൊണ്ട് നമുക്ക് ആ കൂട്ടായ്മ കൊണ്ട് നല്ലതേ വന്നു ചേരുള്ളൂ പെട്ടെന്നുള്ള ഉപകാരം വന്നു ചേരുന്നില്ലെങ്കിലും പ്രത്യുപകാരം അവർ മറക്കുകയില്ല എപ്പോഴെങ്കിലും വന്നു ചേരും എന്നുള്ളതാണ് നമസ്കാരം നമസ്കാരം തിരുമേനി ആ എവിടുന്നാ വിളിക്കുന്നത് കാസർഗോഡിൽ നിന്നാണ് ആ പറയൂ 14/7/1991
സമയം 10:20 AM. 10:20 AM. എവിടെ ജന്മസ്ഥലം? കാസർഗോഡ് തന്നെയാണ്. ആരുടെയാണ് അത്? എന്റെ തന്നെയാണ്. ആ മകൻ നക്ഷത്രം? ആ മകൻ നക്ഷത്രം. ഈ ജാതകത്തിലെ ഈശ്വരാധീനത്തിന് വിഷ്ണു ഭഗവാനെ ഭജിക്കണം. ഭാഗ്യമുള്ള ജാതകമാണ്. 6 വയസ്സ് വരെ കേതു. 26 വയസ്സ് കഴിയണം നല്ല ജോലിയാവണമെങ്കിലേ. ഇപ്പൊ എന്താ കണക്കും സാമ്പത്തിക ശാസ്ത്രവും വ്യാപാരമൊക്കെ ബന്ധപ്പെട്ടതാണോ എന്താ വിദ്യാഭ്യാസം? ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ്. ഇപ്പൊ ഒരു കോളേജില് ഗസ്റ്റ് ലെക്ചർ ആയിട്ട് വർക്ക് ചെയ്യാണ്. ഓ 26 വയസ്സ് വരെ ഗസ്റ്റ് ലെക്ചറർഷിപ്പ് തന്നെ ഉണ്ടാവുള്ളൂ. അതായത് 2017 ഡിസംബർ വരെ. അപ്പൊ അതുവരെ ആ അർഹമായിട്ടുള്ള അംഗീകാരമോ സ്ഥാനമാനങ്ങളോ ആനുകൂല്യങ്ങളോ കുറയും ജോലിയിലേ. അപ്പൊ അതുകൊണ്ട് ഭഗവതിക്ക് വഴിപാടുകൾ നടത്തുക. ഇനി ഈ 2015 കൂടിയിട്ടേ 2015 ഒടുവിലൊക്കെ ആയിട്ട് ഒന്നും കൂടി ഒരു നേട്ടമുള്ള ജോലി കിട്ടും. ആ അത് 2015 ഓഗസ്റ്റ് ഒക്കെ ആയിട്ടേ വരാൻ സാധ്യതയുള്ളൂ. എന്താ ഈ വിവാഹശ്രമം തുടങ്ങിയോ? ശുദ്ധജാതകമാണ്. ശുദ്ധജാതകമാണ്. മകം പൂരം ഉത്രം മത്തം ചിത്ര ചോതി അനിഴം പൂരാടം ഉത്രാടം തിരുവോണം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ പറ്റില്ല. ഇതില് ശാസ്താവിനും ഭഗവതിക്കും എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യമൊക്കെ നടത്തുക. ഭഗവതിയിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും സ്വയംവര പുഷ്പാഞ്ജലി നടത്തുക. എന്നാൽ ഈ വരുന്ന ജനുവരി മുതൽ 9 മാസത്തിന്റെ ഉള്ളിൽ വിവാഹം നടക്കും. ഉവ 26 വയസ്സാവണേ. അതായത് ആ 26 വയസ്സും 4 മാസം മുതൽ 32 വയസ്സ് വരെ സൂര്യൻ, 42 വയസ്സ് വരെ ചന്ദ്രൻ, 49 വയസ്സ് വരെ ചൊവ്വ, 67 വയസ്സ് വരെയുള്ളതിൽ 63 വയസ്സ് വരെയും ജോലി ചെയ്യാനുള്ള യോഗമുണ്ട്. ഇതിൽ 26, 32 കാലങ്ങളിൽ നല്ല ഗവൺമെന്റ് ജോലി കിട്ടും. ഓ ഇതില് 7ആം ഭാവാധിപതി. വേറെ ദോഷങ്ങളൊന്നുമില്ല. വിവാഹാനന്തരം അധികപക്ഷവും ദേശം വിട്ട് ജോലി ചെയ്യാനുള്ള യോഗമുണ്ട്. അന്യനാട്ടിലേക്ക് പോകാനുള്ള യോഗമുണ്ട്. അപ്പൊ ഒരു പക്ഷെ ഗവൺമെന്റ് ജോലി കിട്ടിയാൽ പോലും ചിലപ്പോൾ അവധി എടുക്കേണ്ടതായ സാഹചര്യമോ ഉദ്യോഗം ഉപേക്ഷിക്കേണ്ടതായ സാഹചര്യമോ ഉണ്ടായിത്തീരും. പക്ഷെ കുഴപ്പമൊന്നും വരില്ല. എന്തായാലും 26 വയസ്സാവട്ടെ കേട്ടോ. ഏ 26, 32 കാലങ്ങളിൽ സാമ്പത്തികമായിട്ട് ഏറ്റവും നല്ല സ്ഥിതിയിലെത്തും. ഈ സമയത്ത് ഒരു പുതിയതായിട്ടുള്ള ഗ്രഹം വാങ്ങിക്കാനും യോഗമൊക്കെ കാണാനുണ്ട്. ഓ ശരി ശരി. പ്രേക്ഷകർ ഫോൺ വിളിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ വിവരം അറിയുന്നതിലേക്ക് മാത്രമായിട്ട് വിളിക്കേണ്ടതാണ്. ജനന വിവരങ്ങളെല്ലാം എടുത്തു വച്ചതിന് ശേഷം മാത്രം വിളിക്കേണ്ടതാണ്. ഹലോ. ഹലോ നമസ്കാരം. എവിടുന്നാണ്? ഹലോ പറയൂ. ആ പറയൂ. ആ എന്റെ മോളുടെ കാര്യം അറിയാനാ. ഓ പേര് കവിത. കവിത കുട്ടി. ഓ ഡേറ്റ് ഓഫ് ബർത്ത് 19/3/1984. 1984. സമയം? തൃശ്ശൂരിലെ ജനിച്ചത്. രാവിലെ 7:30. പകൽ 7:30? രാവിലെ 7:30. എവിടെ തൃശ്ശൂർ ജനനം? ഇതില് ആദ്യം പറയാനുള്ളത്, 4 വയസ്സ് വരെ കുട്ടിക്കാലത്ത് നല്ല ബാലാരിഷ്ടം ഉണ്ടായിരുന്നു. 22 വയസ്സ് വരെ ചൊവ്വ രാഹുദശയും നന്നായിരുന്നില്ല. 22 വയസ്സ് മുതൽ 38 വയസ്സ് വരെ വ്യാഴവും 57 വയസ്സ് വരെ ശനിയും 74 വയസ്സ് വരെ ബുധനും നല്ല കാലങ്ങളാണ്. ഇതിലിപ്പോ ഇപ്പോ ഈ 2014 മെയ് മാസം മുതൽ ഇങ്ങനെ ചില ജോലിയുടെ അവസരങ്ങൾ വന്നു ചേരുന്നുണ്ടല്ലോ. മെയ് മാസം മുതൽ പുതിയ അവസരങ്ങൾ വന്നു ചേർന്നിട്ടില്ലേ? എന്തായാലും കടലാസുകളൊക്കെ നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഈ വരുന്ന ജൂലൈയുടെ മുമ്പേ അത് ഉദ്യോഗത്തിൽ ഉയർച്ച ഉണ്ടാവും.
വിവാഹമൊക്കെ കഴിഞ്ഞിട്ടില്ലേ? അതെ, ശരിക്ക് ഒരു പെൺകുട്ടിക്കും ഒരു ആൺകുട്ടിക്കും യോഗം ഉണ്ട് ഈ ജാതകത്തിലേ. അപ്പോ എന്തായാലും ഈ 2015 ഒക്കെ ഗർഭം ധരിക്കാനും 2014 മെയ് മുതൽ 2017 ജനുവരിക്കുള്ളിൽ ആദ്യ ഒരു സന്താന ഭാഗ്യത്തിനൊക്കെ യോഗം കാണാനുണ്ട്. ഈ ഒരു കാലയളവിൽ ഒരു ഗൃഹം വാങ്ങിക്കാനും യോഗം കാണാനുണ്ട് കേട്ടോ. ആ വാങ്ങിക്കഴിഞ്ഞോ? അതെ, അത് 2013 കാലങ്ങളിലാണോ? എന്തായാലും 2017 ജനുവരിയോട് 14-17 കാലങ്ങളിൽ ആദ്യ യോഗം കാണാനുണ്ട് കേട്ടോ. ഇതിൽ വേറെ കുഴപ്പമൊന്നുമില്ല, ഇതിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. വ്യാഴദശ, ഏ വ്യാഴദശ കഴിഞ്ഞിട്ടില്ല, വ്യാഴദശ 2022 ജൂലൈ വരെ ഉണ്ട്. ശനി കുഴപ്പമൊന്നും ചെയ്യില്ല, ശനിയും നല്ല ബലവാനായിട്ട് അഷ്ടമത്തിൽ നിൽക്കുന്നുണ്ടേ. ശനി കുഴപ്പമൊന്നും ചെയ്യില്ല കേട്ടോ. കുറേശ്ശെ നീർക്കെട്ടും സന്ധിവേദനയൊക്കെ ഉണ്ടാവും ആ സമയത്ത്. ചികിത്സയൊക്കെ കുറച്ച് വേണ്ടി വരും, എന്നാലും ശനി ദോഷമൊന്നും ചെയ്യില്ല. ശരി 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 ശരി. അഹമ്മദാബാദിൽ നിന്നും ഗീത കെ മേനോൻ കത്തെഴുതിയിട്ടുണ്ട്. ശ്രീനാഥ് മേനോൻ്റെ വിവരം അറിയുന്നതിലേക്ക്, 1987 ജൂലൈ 13 9:40 അവിട്ടം നക്ഷത്രത്തിൽ അഹമ്മദാബാദിൽ ജനിച്ച ഈ ജാതകത്തിൽ ചിങ്ങലഗ്നം 2 കേതു, 4 ശനി, ഗുളികൻ, 6 ചന്ദ്രൻ, 8 രാഹു, 9 വ്യാഴം, 11 ആദിത്യൻ, ബുധൻ, ശുക്രൻ, ചൊവ്വ എന്നിവയാണ് ഗ്രഹസ്ഥിതികൾ. ഈശ്വരാധീനമുള്ള ജാതകമാണ്. ഭാഗ്യാധിപതിയായിട്ടുള്ള ചൊവ്വയ്ക്ക് ബലഹാനിയുള്ളത് കൊണ്ട് ഭാഗ്യം ഉണ്ടാവാനായിട്ട് ഭഗവതി ഉപാസിക്കണം. ദശാകാലം 5 വയസ്സും 10 മാസവും വരെ ഭജിഷ്ട കുജദശാകാലം ദോഷകാലമായിരുന്നു. 23 വയസ്സും 10 മാസവും വരെ രാഹുദശാകാലവും നന്നായിരുന്നില്ല. 23 വയസ്സും 10 മാസം എന്ന് പറയുന്ന 2011 മെയ് മാസം മുതൽ 2027 മെയ് വരെ വ്യാഴദശാകാലം വളരെ നല്ല കാലമാണ്. വിദ്യാഭ്യാസത്തിൽ സ്വല്പം തടസ്സങ്ങളൊക്കെ ഉണ്ടായി, പിന്നീട് അത് പൂർത്തീകരിക്കുവാനുള്ള സാഹചര്യമാണ് കാണുന്നത്. 23 വയസ്സും 10 മാസം മുതൽ 39 വയസ്സിൻ്റെ ഉള്ളിൽ നല്ല ഉദ്യോഗം ലഭിക്കും. ഔദ്യോഗിക തലത്തിൽ സ്ഥാനക്കയറ്റവും സ്ഥാനമാനങ്ങളും ഉണ്ടാകും. 2016 ജനുവരി മുതൽ സ്വല്പം കൂടി നേട്ടമുള്ള ജോലി കിട്ടും. 2019 ഏപ്രിൽ മുതൽ ആണ് ഏറ്റവും സ്ഥാനമാനങ്ങളോടുകൂടിയതായിട്ടുള്ള ഒരു ഉദ്യോഗം ലഭിക്കുകയുള്ളൂ. വൈവാഹികമായിട്ടുള്ള വിഷയത്തിൽ ചന്ദ്രലീലയിൽ ഒരു ചൊവ്വ നിൽക്കുന്നത് കൊണ്ട് ഒരു ദോഷമുള്ള ജാതകമാണ് സ്വീകരിക്കേണ്ടത്. ഭരണിപൂരം, പോരാടം, പൂയം, അനിടം, ഉത്രട്ടാതി, തിരുവാതിര, മകം, അനിടം, വിശാഖം എന്നീ നക്ഷത്രങ്ങളും മൂലം നക്ഷത്രവും യോജിക്കാത്തതാണ്. വിവാഹാനന്തരം അഭിവൃദ്ധിക്ക് യോഗമുണ്ട്. ഈ 2015 നവംബർ മുതൽ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ വിവാഹത്തിന് അനുയോജ്യമായിട്ടുള്ള കാലമാണ്. 2015 നവംബർ മുതൽ ഒരു വർഷത്തേക്കാണ് വിവാഹത്തിന് അനുയോജ്യമായ കാലം. 7ാം ഭാവാധിപതിയായിട്ടുള്ള ശനിക്ഷേത്രത്തിൽ അംശിച്ചതുകൊണ്ട് സാമ്പത്തികമായിട്ട് കുറഞ്ഞ കുടുംബത്തിൽ നിന്ന് വിവാഹം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരു പക്ഷേ പ്രായ വ്യത്യാസം വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. 3-4 വയസ്സ് വ്യത്യാസമുള്ള ഒരു കുട്ടിയായിരിക്കും വന്നു ചേരുക. പക്ഷേ സ്വഭാവം കൊണ്ട് അനുകൂലമായി തീരും, വിദ്യാഭ്യാസം കൊണ്ടും അനുകൂലമായി തീരുവാനാണ് യോഗം കാണുന്നത്. അഷ്ടമത്തിൽ രാഹു നിൽക്കുന്നതും 6ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നതൊക്കെ തന്നെ ഈ ശിരോരോഗപീഠകൾക്ക് യോഗത്തെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് ശിരോരോഗപീഠകൾ ശമിക്കുന്നതിലേക്കായിട്ട് നിലവിലുള്ള ചികിത്സകളോടൊപ്പം തന്നെ സ്വല്പം ആയുർവേദ ചികിത്സയൊക്കെ നടത്തുന്നതും പ്രാണായാമം, യോഗാഭ്യാസം തുടങ്ങിയവ നടത്തുന്നതും ഏറെക്കുറെ ഉപകരിക്കും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് കത്തെഴുതുക. കത്തെഴുതുമ്പോൾ ഒരു വ്യക്തിയുടെ വിവരം മാത്രമായിട്ട് എഴുതേണ്ടതാണ്. പൂർണ്ണ വിലാസമുള്ള കത്തുകൾ മാത്രമേ ഈ പംക്തിയിൽ ഉൾപ്പെടുത്തുകയുള്ളൂ. മഹാരാഷ്ട്രയിലെ
അയൽപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും കത്ത് വന്നിട്ടുണ്ട്. കൃഷ്ണകുമാർ തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച അദ്ദേഹത്തിൻ്റെ വിവരം അറിയുന്നതിലേക്ക്, 1954 ജനുവരി 17-ാം തീയതി 6:27 വൈകുന്നേരം ബോംബെ ജനിച്ച ഈ ജാതകത്തിൽ ഈശ്വരാധീനവും ഭാഗ്യവുമുള്ള ജാതകമാണ്. ആയുസ്സിന് ദൈർഘ്യമുണ്ട്. 7 വയസ്സ് വരെ രാഹു, 23 വയസ്സ് വരെ വ്യാഴം, 42 വയസ്സ് വരെ ശനി, 59 വയസ്സ് വരെ ബുധൻ, 66 വയസ്സ് വരെ കേതു, 86 വയസ്സ് വരെ ശുക്രദശാകാലം. പ്രായണ വളരെ അനുയോജ്യമായിട്ടുള്ള കാലമാണ്. ഇതിലിപ്പോൾ യഥാർത്ഥത്തിൽ കേതുദശാകാലം 2013 ജൂൺ മാസം മുതൽ 2020 ജൂൺ വരെ വളരെ അനിഷ്ടമുള്ള കാലമാണ്. ലഗ്നത്തിൽ നിൽക്കുന്ന കേതു പല പ്രകാരത്തിലും മാർഗതടസ്സങ്ങളെ ഉണ്ടാക്കും. യാതൊരു കാരണവുമില്ലാതെ എല്ലാ കാര്യങ്ങൾക്കും അകാരണമായിട്ടുള്ള തടസ്സങ്ങളുണ്ടാക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കുകയില്ല. നാഡീരോഗപീഡകൾക്ക് യോഗമുണ്ട്. ഏതൊരു കാര്യം നിസ്സാര കാര്യങ്ങൾക്ക് പോലും അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരും. സാമ്പത്തികമായിട്ടുള്ള പരാധീനതകൾ ഉണ്ടാകുവാനിടയുണ്ട്. നിശ്ചയിച്ച കാര്യങ്ങൾക്കെല്ലാം വ്യതിചലനം വന്നു ചേരും. അങ്ങനെയൊന്നുമില്ല, കേതുവിന് വളരെ ദോഷമുള്ള ഒരു കാലമായതുകൊണ്ട് പല പ്രകാരത്തിലും അനിഷ്ടാവസ്ഥകൾ പരിഹരിക്കുവാൻ പരദേവത ഭഗവതിക്ക് എല്ലാ മാസവും ജന്മനക്ഷത്ര ദിവസങ്ങളിൽ വിളക്കും മാലയും നിവേദ്യവും നടത്തണം. എല്ലാ മാസത്തിലും ഗണപതി ഹോമം നടത്തുന്നത് നല്ലതാണ്. ഞായറാഴ്ചകളിൽ ശിവന് ജലധാരയും കദളിപ്പഴ നിവേദ്യവും നാട്ടിൽ നടത്താനായിട്ട് ഏൽപ്പിക്കുന്നതും ഒരു പരിധിവരെ അനിഷ്ടങ്ങളെ അതിജീവിക്കാൻ ഉപകരിക്കും. നിലവിലുള്ള ഉദ്യോഗം ഉപേക്ഷിച്ച് വ്യാപാര വ്യവസായ മേഖലയിൽ പ്രവേശിക്കുന്നത് അബദ്ധമായി തീരും. യാതൊരു കാരണവശാലും പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഈ സമയത്ത് അരുതാത്തതാണ് എന്ന് പറയുന്നു. ഈ 2020 ജൂണിന് ശേഷം വരുന്ന 20 കൊല്ലം ശുക്രദശാകാലം ഏറെക്കുറെ ഫലപ്രദമായുള്ള രീതിയിൽ അനുഭവത്തിൽ വന്നു ചേരുവാനും ഈ ജാതകത്തിൽ യോഗമുണ്ട്. നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞങ്ങൾക്ക് കത്തെഴുതുക. വിലാസം നാളെ ഈ ജ്യോതിഷ പംക്തി ഇതേ സമയത്ത് കാണാം. നമസ്കാരം.